ഇതുപോലെ നത്തൽ മീനാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വൃത്തിയാക്കാം കേട്ടോ. ഞാനിതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ മൊത്തം മീനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീന്. ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു സവാളയുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് കേട്ടോ. പിന്നെ തക്കാളി, ചെറിയുള്ളി താളിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത് തൈരാണ് കേട്ടോ. തൈര്, ഒരു കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണയും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പത്ത്, ഗ്യാസിൻ്റെ മുകളിലേക്ക്, സ്റ്റൗ മുകളിലേക്ക് ഒരു ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചട്ടി വെച്ചെടുക്കാം. അതിലേക്ക് ഇതെല്ലാം, തക്കാളിയും ഉള്ളിയും ഒക്കെ, ഇതൊക്കെ ഇടാം. ചെറിയ ഉള്ളി ഇടണ്ട കേട്ടോ, താളിക്കാനുള്ളതല്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനാവശ്യമായി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കേട്ടോ, കുറച്ച് മതി. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്കത് തുറന്ന് നോക്കാം. തക്കാളി വെന്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെവാനുണ്ട്, കുറച്ചും കൂടെ വെവാനുണ്ട് കേട്ടോ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിയിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് തേങ്ങയിടാം. തൈര് ഒഴിച്ചു കൊടുക്കാം. ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ച്, നമ്മളെ തക്കാളി വന്നിട്ടുണ്ട്, ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഗ്രേവി എത്ര വേണം, നല്ലോണം കുറച്ച് ചാറ് വേണമെങ്കിൽ കുറച്ച് ഈ സമയം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പ് ഓർക്കാം, കുറച്ച് കൂടെ ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച്
പേടയെ എടുക്കുക. ഈ സമയം തന്നെ നമുക്ക് കഴുകിയ വൃത്തിയാക്കി വെച്ച മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. മീൻ ആ തേങ്ങ ഒഴിച്ച സമയത്തിന് മീനും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഒരു തിള തിളച്ചാൽ മതി കേട്ടോ. തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിളക്കുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി താളി ചെറിയ ഉള്ളി താളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് താളിച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതിന് തോന്നി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ ഓയിലൊന്നും ഇല്ലാത്ത നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.